കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഡിവിഷന്റെ പ്രോപ്പർട്ടി ഹലീമ അല്ലേ? പ്രോപ്പർട്ടീസ് ഒന്നും കൂടി പറഞ്ഞോ? സിമ്പിൾ ആയിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. കൂടുതൽ സമയം എടുക്കില്ല കേട്ടോ, പെട്ടെന്ന് പറയാം. നമുക്ക് ഇനി ചാപ്റ്റർ തീർക്കണം. മിസ്സേ ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലേ? ഒരു മിനിറ്റ്, ഞാൻ എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യട്ടെ. ഓക്കെ, അപ്പോ ഇന്നലെ നമ്മള് പ്രോപ്പർട്ടീസ് ഓഫ് ഡിവിഷൻ പറഞ്ഞു. ഫസ്റ്റ് വൺ, ക്ലോഷർ പ്രോപ്പർട്ടി. ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് വെച്ചാല് എന്താ? രണ്ട് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോഴും ആഡ് ചെയ്യുമ്പോഴും ക്ലോസ്ഡ് ആണോ, ഹോൾ നമ്പേഴ്സിൽ ക്ലോസ്ഡ് ആണോ എന്ന് മാത്രം നോക്കുന്നതാണ് ക്ലോഷർ പ്രോപ്പർട്ടി. ഇപ്പൊ രണ്ട് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹോൾ നമ്പർ തന്നെ കിട്ടണമെന്നില്ല അല്ലേ, ചിലപ്പോൾ ഡെസിമൽസ് കിട്ടും. അപ്പോ രണ്ട് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഹോൾ നമ്പർ തന്നെ കിട്ടണമെന്നില്ല. ദാറ്റ് ഈസ് ക്ലോഷർ പ്രോപ്പർട്ടി. ദ ക്വോഷ്യന്റ് ഓഫ് ടു ഹോൾ നമ്പേഴ്സ് വെൻ വൺ ഈസ് ഡിവൈഡഡ് ബൈ ദി അതർ ഈസ് നോട്ട് ഓൾവേസ് എ ഹോൾ നമ്പർ. അതാണ് ക്ലോഷർ പ്രോപ്പർട്ടി. രണ്ടാമത്തേത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ബാക്കി എല്ലാ കേസിലും സബ്ട്രാക്ഷൻ ഒഴികെ മൾട്ടിപ്ലിക്കേഷനിലും അഡിഷനിലും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ രണ്ട് നമ്പേഴ്സിനെ ഏത് ഓർഡറിൽ വേണമെങ്കിലും ആഡ് ചെയ്യാനും പറ്റും, മൾട്ടിപ്ലൈ ചെയ്യാനും പറ്റും. അതിന്റെ ആൻസർ എപ്പോഴും സെയിം ആയിരിക്കും. എന്നാൽ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് രണ്ട് നമ്പർ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ ഓർഡറിന് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഓക്കെ, 5/2 എന്ന് പറയുന്നതും 2/5 എന്ന് പറയുന്നതും വേറെ വേറെ അല്ലേ? അല്ലെങ്കിൽ 10/2, 10/2 എന്ന് പറയുമ്പോൾ 10/2 എന്ന് പറയുമ്പോൾ 5 ആണ് ആൻസർ. 2/10 എന്ന് പറഞ്ഞാലോ 0.2. അപ്പൊ രണ്ടിന്റെയും ആൻസർ ഡിഫറെന്റ് ആണ്. That means division is not commutative. That is, we cannot divide two numbers in any order. The order of division is very important. That is commutative property. Next one, associative law. ഈ associative law എന്ന് പറയുന്നത് commutative property യുടെ ഒരു extension തന്നെയാണ്. Commutative property യിൽ രണ്ട് നമ്പേഴ്സിനെ പറ്റി പറയുന്നു. Associative law യിൽ രണ്ടിൽ കൂടുതൽ numbers, മൂന്നോ അതിലധികമോ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഓർഡറിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇതാണ് അസോസിയേറ്റീവ് ലോ. നെക്സ്റ്റ്, ഡിവിഷൻ ബൈ വൺ. ഏതൊരു നമ്പറിനെയും നമ്മൾ വൺ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ദ ക്വോഷ്യന്റ് വിൽ ബി ദ നമ്പർ ഇറ്റ്സെൽഫ്. ക്വോഷ്യന്റ് വിൽ ബി ദ നമ്പർ ഇറ്റ്സെൽഫ്. ഏത് നമ്പറിനെയും വൺ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതേ നമ്പർ തന്നെയായിരിക്കും അതിന്റെ ആൻസർ. നെക്സ്റ്റ് പ്രോപ്പർട്ടി, ഡിവിഷൻ ബൈ എ നമ്പർ ഇറ്റ്സെൽഫ്. ഡിവിഷൻ ബൈ എ നമ്പർ ഇറ്റ്സെൽഫ്, ഏത് നമ്പറിനെയും അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ വി ഗെറ്റ് ദി ആൻസർ ആസ് വൺ. നമ്മൾ ഏതൊരു നമ്പറിനെയും അതേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ഏത് ആൻസർ കിട്ടുന്നത്? വൺ ആയിരിക്കും എപ്പോഴും കിട്ടുക. നെക്സ്റ്റ്, സീറോ ഡിവൈഡഡ് ബൈ എ ഹോൾ നമ്പർ. സീറോ എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ ഏത് നമ്പറിനെ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ആൻസർ സീറോ തന്നെ ആയിരിക്കും. അതിലൊരു മാറ്റം ഉണ്ടാവില്ല. എത്ര വലിയ നമ്പറിനെ കൊണ്ട് നമ്മൾ സീറോനെ ഡിവൈഡ് ചെയ്താലും ആൻസർ സീറോ തന്നെ ആയിരിക്കും. നെക്സ്റ്റ്, ഡിവിഷൻ ബൈ സീറോ, ദാറ്റ് ഇസ് എ മീനിങ്ലെസ് ഫാക്ട്. ദാറ്റ് ഈസ്, നമുക്ക് ഒരു നമ്പറിനെയും സീറോ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. സീറോ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാ സീറോ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്? ഒരു നമ്പറിനെ നമുക്ക് സീറോ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിന്റെ ആൻസർ കിട്ടില്ല. ഡിവിഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് സബ്ട്രാക്ഷൻ ആണ്, നിങ്ങൾക്കറിയാം അല്ലേ? ഡിവിഷൻ എന്ന് പറയുന്നത് കണ്ടിന്യൂസ് സബ്ട്രാക്ഷൻ ആണെന്ന് അറിയാം. കണ്ടിന്യൂസ് സബ്ട്രാക്ഷൻ എങ്ങനെയാ കണ്ടിന്യൂസ് ആവുന്നത്? അതായത് ഒരു നമ്പറിൽ നിന്ന് നമ്മൾ വേറൊരു നമ്പർ മൈനസ് ചെയ്ത് സീറോ വരെ എത്തുന്നു. സീറോ വരെ എത്തി മൈനസ് ചെയ്യുന്ന പ്രോസസ്സിനാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോ ഒരു നമ്പറിനെ സീറോ കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാല് ആ നമ്പറിൽ നിന്ന് സീറോ മൈനസ് ചെയ്യാം. ഏതൊരു നമ്പറിൽ നിന്ന് സീറോ മൈനസ് ചെയ്താൽ അതേ നമ്പർ തന്നെ കിട്ടുക അല്ലേ?
ഏത് നമ്പറിൽ നിന്നും സീറോ മൈനസ് ചെയ്താൽ അതേ നമ്പർ തന്നെയായിരിക്കും കിട്ടുക. അപ്പോ സീറോ മൈനസ് ചെയ്ത് എത്ര തവണ സീറോ മൈനസ് ചെയ്താലും നമുക്ക് സീറോയിലേക്ക് എത്താൻ പറ്റില്ല. സോ ഡിവിഷൻ ബൈ സീറോ ഇസ് എ മീനിങ്ലെസ് ഫാക്ട്. നെക്സ്റ്റ് അതിലൊരു പ്രോപ്പർട്ടി കൂടി പറയാനുണ്ട്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിന്റെ ബാക്കി. പേജ് നമ്പർ 38, ഡിവിഷൻ അൽഗോരിതം. ഡിവിഷൻ അൽഗോരിതം, അതായത് നമ്മൾ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന കോഷ്യന്റ് ഇല്ലേ, അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുന്ന മെത്തേഡാ ഇത്. ഡിവിഷൻ അൽഗോരിതം, നമ്മൾ ആഡ് ചെയ്ത് കിട്ടുന്ന സമ്മിനെ എങ്ങനെ ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. തിരിച്ച് ആഡ് ചെയ്ത്, സോറി, സബ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ഡിഫറൻസ് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ തിരിച്ച് ആഡ് ചെയ്ത് നോക്കിയാൽ മതി അല്ലേ? അല്ലേ, അങ്ങനെയല്ലേ? എക്സാമ്പിൾ പറഞ്ഞുതരാം, എന്നാലേ മനസ്സിലാവുള്ളൂ. രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുന്നു, 56, സോറി മൈനസ് ചെയ്തു, 56 മൈനസ് 23, 56 മൈനസ് 23, ആൻസർ എത്ര കിട്ടുക? 6 × 3 = 3, 5 × 2 = 33 അല്ലേ? 33 അല്ലേ കിട്ടുക? ആണോ? 56 × 23 − 33 ആണ് കിട്ടുക. ഇനി 33 കിട്ടിയത് ശരിയാണോ എന്ന് എങ്ങനെയാ ചെക്ക് ചെയ്യാ? 33 കിട്ടിയത് ശരിയാണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? ചെക്ക് ചെയ്യണമെങ്കിൽ 33 + 23 ചെയ്താല് 56 കിട്ടുന്നുണ്ടോ നോക്കിയാ മതി. കിട്ടുമല്ലോ, 3 ഉം 3 ഉം 6 2 ഉം 3 ഉം 5. ഇങ്ങനെയാണ് നമ്മള് എന്ത് ചെക്ക് ചെയ്യുന്നത്, സബ്ട്രാക്ഷൻ ചെക്ക് ചെയ്യുന്നത്. അതായത് സബ്ട്രാക്ഷന്റെ നേരെ റിവേഴ്സ് ഓപ്പറേഷൻ ആയ അഡീഷൻ ചെയ്തിട്ടാണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്തത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുന്നത്. ഇനി ഡിവിഷന്റെ കേസിൽ 45 ÷ 9 = എത്രയാ? 45 ÷ 9 = 5. ഇനി അതെങ്ങനെ ചെക്ക് ചെയ്യാ ശരിയാണോ എന്ന്? 5 × 9 = 45 ആണോ എന്ന് നോക്കിയാ മതി. മനസ്സിലായോ? 45 ÷ 9 = 5. 45 നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5 ആണെന്ന് ആൻസർ കിട്ടി. ഈ 5 കിട്ടിയത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഈ 5 നെ 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് 45 കിട്ടുന്നുണ്ടോ നോക്കിയാ മതി. അതായത് ഡിവിഷന്റെ നേരെ ഓപ്പോസിറ്റ് ആണല്ലോ മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ കിട്ടുന്ന ആൻസറിനെ ഇത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആദ്യത്തെ കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാ മതി. ഇനി വേറൊരു കാര്യം പറയാം, അതായത് നിങ്ങൾക്ക് ഈ ഡിവിഡൻഡ്, ഡിവൈസർ, കോഷ്യന്റ്, റിമൈൻഡർ, ഈ 4 വേർഡ്സ് അറിയോ? നോ. ജോയലിനറിയോ? ഇല്ല. ഹെവൻ അറിയാം? നോ. നോക്കട്ടെ. വസുദേവൻ അറിയോ? എസോണോ? തമ്പ് കാണിച്ചാ മതി. എസ് ആണെങ്കിൽ തമ്പ് കാണിച്ചാ മതി. ഹലീമക്ക് അറിയില്ല. ജീവക്ക് അറിയോ? ജീവ വീഡിയോ ഓൺ ചെയ്തേ. ജീവക്ക് അറിയോ ഡിവിഡൻഡ്, ഡിവൈസർ, കോഷ്യന്റ്, റിമൈൻഡർ? ജസ്റ്റിസിനറിയോ? അറിയോ? നാലാം ക്ലാസ് പോലെ പഠിക്കുന്ന വിഷയം. ഈ സാധനം തലയിൽ കയറില്ല. ആഹാ, ഈ സാധനം തലയിൽ കയറില്ല അല്ലേ. ഒരു മിനിറ്റ്. അഫ്രാസിനറിയോ മോനെ? നോ. ഷാനിഫ്, ജുവാന, നിജാദ്? ഷാനിഫിനറിയോ? നോ. ജുവാന? നോ. നിജാദിനറിയാം? ജീവക്കറിയോ? ഇല്ല. ആരെയൊക്കെ ഞാനിപ്പോ അവിടെ വന്ന് തല്ലണ്ടേ? ആരൊക്കെ ഇപ്പൊ അവിടെ വന്ന് തല്ലണ്ടേ? ആതിരക്കറിയില്ല.
ഹെവൻ അറിയോ? യെസ്. ഇല്ല ആതിര, എന്താ മോളെ? ഹാരം, ഹാരകം അങ്ങനത്തെ? ആ അത് തന്നെ, അത് തന്നെ. അതിപ്പോ ഹാരം, ഹാരകം, ഹാരികം അതൊക്കെ ഏതാന്ന് വെച്ചാ എനിക്കറിയില്ല. അത് മോക്കറിയോ? അതിന്റെ ഇംഗ്ലീഷ് വേർഡ് ആണ് ഡിവൈസർ, ഡിവൈഡൻഡ്, റിമൈൻഡർ, അതൊക്കെ. ഹെവൻ അറിയോ? തല്ലണത് ഇപ്പൊ ഒന്ന് ജസ്റ്റിസിനെ, പിന്നെ ജീവേനെ, ഷാനിഫിനെ, വസുദേവിനെ, ഹലീമേനെ. ജുവാനക്ക് അറിയോ? യെസ്. ഓക്കെ, ജുവാനക്ക് അറിയാം. ജോയൽ പഠിച്ചിട്ടുണ്ടോ? നോ. എന്തുകൊണ്ടാ തല്ലണത് പറഞ്ഞെന്നറിയോ? നാലാം ക്ലാസ് മുതല് ജസ്റ്റിസ് പറഞ്ഞ പോലെ നാലാം ക്ലാസ് മുതൽ ഇത് പഠിക്കുന്നതാ. സി ബി എസ് ഇ സിലബസ് ആണെങ്കിൽ നാലാം ക്ലാസ് മുതൽ പഠിക്കുന്നതാ ഇത്. ഓക്കെ, അപ്പൊ അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പ്രോപ്പർട്ടി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം അതെന്താന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം, എന്നാ പെട്ടെന്ന് മനസ്സിലാവേ. ജസ്റ്റിസ് എ നോക്കണേ, മനസ്സിലാവുന്നുണ്ടോ നോക്കണേ. ചെറിയൊരു എക്സാമ്പിൾ എടുക്കാം. 25 ഡിവൈഡഡ് ബൈ 4. 25 divided by 4. 25 എത്ര തവണ 4 ഫോം? 6 ടൈംസ്. 6 ഇൻറ്റു 4 24, റിമൈനിങ് 1. ഇവിടെ ആദ്യം ഞാൻ എന്ത് ചെയ്യാം, ഓരോന്നിനും പേര് പറഞ്ഞുതരാം. ഡിവിഡൻഡ്, ഡിവൈസർ, കോഷ്യന്റ്, റിമൈൻഡർ. കോഷ്യന്റ് എന്ന് വെച്ചാല് 6, ഡിവൈസർ എന്ന് വെച്ചാല് 4, റിമൈൻഡർ ഈസ് 1, ഡിവിഡൻഡ് ഈസ് 25. ഇങ്ങനെ നോക്കുമ്പോ മനസ്സിലാവുന്നുണ്ടോ ഏതൊക്കെയാണ്? ഇങ്ങനെ കാണുമ്പോ മനസ്സിലാവുന്നുണ്ടോ ഏതൊക്കെയാണ്? മനസ്സിലാവുന്നുണ്ടോ? എന്താണെന്നറിയോ, നമ്മൾ ഏത് നമ്പറിനെയാണോ ഡിവൈഡ് ചെയ്യുന്നത്, ദ നമ്പർ ഈസ് ടു ബി ഡിവിഡഡ്, ഡിവൈഡഡ് ഈസ് കോൾഡ് ഡിവിഡൻഡ്. ഇവിടെ 25നല്ലേ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? 25 എന്ന് പറയുന്ന നമ്പറിനല്ലേ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്? 25 ഡിവൈഡഡ് ബൈ എന്നല്ലേ എഴുതുന്നേ? ദാറ്റ് ഈസ് കോൾഡ്, ദാറ്റ് നമ്പർ ഈസ് കോൾഡ് ഡിവിഡൻഡ്. ദാറ്റ് നമ്പർ ഈസ് കോൾഡ് ഡിവിഡൻഡ്. ഇനി ഏത് നമ്പറിനെ കൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്തത്, ബൈ വിച്ച് നമ്പർ വി ഡിവൈഡ് ദ ഡിവിഡൻഡ്, ഡിവിഡൻഡിനെ നമ്മൾ ഏത് നമ്പറിനെ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത്, ദാറ്റ് നമ്പർ ഈസ് കോൾഡ് ഡിവൈസർ. നമ്മളിവിടെ 25നെ 4 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തത്. സോ 4 ഈസ് ഡിവൈസർ. ഏത് നമ്പറിനെയാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, ദാറ്റ് നമ്പർ ഈസ് കോൾഡ് ഡിവിഡൻഡ്. ആൻഡ് the number by which the dividend is divided, dividend ne nammal edoru number ne kondano divide cheyyunnathu, that number is called divisor. Then the final answer we get is called quotient. ഇവിടെ 25 നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 ന ആൻസർ കിട്ടി. That answer is called, the final answer is called quotient. And the number that left off is called remainder. Dividend ne divisor kondu divide cheyumbo kittuna quotient kaynittu baaki varuna number neyana remainder ennu parayunnathu. Ippa manasilayo? Ippa manasilayo?
നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് ഇതേപോലെ ഒന്ന് നോട്ടിൽ എഴുതി വെച്ചേ. ഇതേപോലെ ഒന്ന് നോട്ടിൽ എഴുതി വെച്ചേ. ഡിവിഡൻഡ്, ഡിവൈസർ, ക്വോഷ്യന്റ്, റിമൈൻഡർ. ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് മാത്രം നമുക്ക് ഇത് നാല് മനസ്സിലാവും. Dividend is the number that is to be divided. നമ്മളെ ഡിവൈഡ് ചെയ്യുന്ന നമ്പറിനെ, ഏത് നമ്പറിനെയാണോ നമ്മൾ ഡിവൈഡ് ചെയ്തത്, that number is called dividend. Then the number by which the dividend is divided. ഡിവിഡൻഡിനെ നമ്മൾ ഏത് നമ്പറിനെ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത്, that number is called divisor. Next, the final answer we get is called quotient. Final answer we get is called quotient. നമുക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന ഫൈനൽ ആൻസറിനെ quotient എന്ന് പറയും. Next, the number left off after division is called remainder. ഡിവൈഡ് ചെയ്തിട്ട് ബാക്കി വരുന്നതിനെ remainder എന്ന് പറയും. അപ്പൊ ഇത് നോക്കിയാൽ ഇനി നാല് വേർഡും ക്ലിയർ ആയിട്ട് കിട്ടുമല്ലോ. ഡിവിഡൻഡ് എന്താണ്, ഡിവൈസർ എന്താണ്, ക്വോഷ്യന്റ് എന്താണ്, റിമൈൻഡർ എന്താണ്. എഴുതി കഴിഞ്ഞോ? അപ്പോ ഡിവിഷൻ അൽഗോരിതം എന്ന് വെച്ചാല് നമ്മൾ റീചെക്ക് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്തത് ശരിയാണോ, നമുക്ക് കിട്ടിയ ക്വോഷ്യന്റ് ശരിയാണോ എന്ന് നമ്മൾ റീചെക്ക് ചെയ്യുന്നു. എങ്ങനെ റീചെക്ക് ചെയ്തു? കോഷ്യന്റിനെ, കോഷ്യന്റിനെ ഡിവൈസർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് റിമൈൻഡർ ആഡ് ചെയ്താല് ഡിവിഡൻഡ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. എന്താ ചെയ്യണ്ടേ? കോഷ്യന്റിനെ ഡിവൈസർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് ആ കിട്ടുന്നതിനോട് റിമൈൻഡർ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോ ഡിവിഡൻഡ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാ മതി. ഈ ഒരു മെത്തേഡ്, ഈ ഒരു ചാർട്ട് ഓർമ്മിച്ചാൽ മാത്രം മതി. അതാണ് ഡിവിഷൻ അൽഗോരിതം എന്ന് പറയുന്നത്. ഈ ഇതും കൂടി ഒന്ന് അവിടെ ജസ്റ്റ് ഒന്ന് പെൻസിലോട്ടോ അല്ലെങ്കിൽ ഡോട്ടഡ് ലൈനോ വെച്ചിട്ട് വരച്ചു വെച്ചു. കോഷ്യന്റിനെ ഡിവൈസർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിമൈൻഡർ ആഡ് ചെയ്താൽ ഡിവിഡൻഡ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത ഡിവിഷൻ കറക്റ്റ് ആണ്. എങ്ങനെയാണ് വരുന്നേ? കോഷ്യന്റ് പ്ലസ് quotient into divisor. Plus remainder is equal to dividend ആണെങ്കിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഡിവിഷൻ കറക്റ്റ് ആയിരിക്കും. എഴുതിയെടുത്തോ? അപ്പോ ക്വസ്റ്റ്യനിൽ വെരിഫൈ ദ ഡിവിഷൻ അൽഗോരിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ പോലെ തന്നിരിക്കുന്ന ഡിവിഷൻ ഓപ്പറേഷൻ ചെയ്യുക, ഡിവിഷന്റെ ക്വസ്റ്റ്യൻ ചെയ്യുക, കണ്ടുപിടിക്കുക, എന്നിട്ട് ഈ ഒരു സംഭവം ചെയ്ത് നോക്കിയാൽ മതി. ഏത്? ഇത് ക്വോഷ്യന്റ് ഇൻടു ഡിവൈസർ പ്ലസ് റിമൈൻഡർ, ഡിവിഡൻഡ് കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിയാല് മാത്രം മതി. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ
മനസ്സിലായോ? മനസ്സിലായോ? ക്ലിയർ ആയോ എല്ലാവർക്കും? എന്താ ജസ്റ്റിസ്, ജസ്റ്റിസിന് ഇനി തലേക്ക് അറിയില്ലേ? അല്ല മിസ് ഡിവിഷൻ ബൈ സീറോ എന്ന് പറഞ്ഞുതരുമോ? ഡിവിഷൻ ബൈ സീറോ, ഡിവിഷൻ ബൈ സീറോ എന്ന് പറയുന്നത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു ഫാക്ടാണ്. എന്തുകൊണ്ടറിയോ? ഡിവിഷൻ എന്ന് പറയുന്ന പ്രോസസ്, ലിസൺ ഹിയർ, ഡിവിഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്താ? കണ്ടിന്യൂസ് സബ്ട്രാക്ഷൻ ആണ്. മിസ് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, കണ്ടിന്യൂസ് സബ്ട്രാക്ഷൻ എന്ന് വെച്ചാല്, കണ്ടിന്യൂസ് സബ്ട്രാക്ഷൻ എന്ന് വെച്ചാല് സീറോ കിട്ടുന്നത് വരെ നമ്മള് ഡിവൈഡ്, സോറി, സീറോ കിട്ടുന്നത് വരെ സബ്ട്രാക്ട് ചെയ്യുന്നു. അതായത് 10 ÷ 2 നമ്മൾ എങ്ങനെ ചെയ്യാം? 10 - 2 = 8. പിന്നെ 8 - 2 = 6. 6 - 2 = 4. 4 - 2 = 2. 2 - 2 = 0. 0 കിട്ടുന്നത് വരെ നമ്മൾ ഒരു നമ്പർ മൈനസ് ചെയ്യുന്നു. അങ്ങനെ എത്ര തവണ മൈനസ് ചെയ്യുന്നു നോക്കുന്നതാണ് ഡിവിഷൻ. എത്ര തവണ ഇവിടെ മൈനസ് ചെയ്തിട്ടുണ്ട്? 1, 2, 3, 4, 5. 5 times മൈനസ് ചെയ്യുന്നത്. That means 10 ÷ 2 = 5. 10 ൽ നിന്ന് നമുക്ക് 5 times 2 പുറത്തെടുക്കാൻ പറ്റും. അല്ലെ? ഇതാണ് ഡിവിഷൻ. ശരിക്കും കണ്ടിന്യൂസ് ആയിട്ട് സബ്ട്രാക്ട് ചെയ്യുന്ന പ്രോസസ് ആണ് ഡിവിഷൻ അപ് ടു സീറോ. ഇനി ഇതൊക്കെ പോട്ടെ, 10 ÷ 0 ആണ് നമുക്ക് ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുക. അപ്പൊ എന്താ ചെയ്യണ്ടേ? 10 ൽ നിന്ന് 0 മൈനസ് ചെയ്യണം. എത്ര കിട്ടും? 10. അഗൈൻ 10 ൽ നിന്ന് നമ്മൾ 0 മൈനസ് ചെയ്യുന്നു. എത്ര കിട്ടും? 10. അഗൈൻ 10 ൽ നിന്ന് 0 മൈനസ് ചെയ്യുന്നു. We get again 10. പിന്നെ നമ്മൾ 10 ൽ നിന്ന് 0 മൈനസ് ചെയ്തു, പിന്നെയും 10 കിട്ടി, പിന്നെയും 10 ൽ നിന്ന് 0 മൈനസ് ചെയ്തു. എത്ര കിട്ടി? 10 കിട്ടി. That means, നമ്മൾ എത്ര തവണ 0 മൈനസ് ചെയ്താലും അതേ നമ്പർ തന്നെ ആയിരിക്കും കിട്ടുക. നമുക്ക് ഒരിക്കലും മൈനസ് ചെയ്ത് മൈനസ് ചെയ്ത് സീറോയിലേക്ക് എത്താൻ പറ്റില്ല. അല്ലെ? എത്ര തവണ നമ്മൾ ഒരു നമ്പറിൽ നിന്ന് 0 മൈനസ് ചെയ്താലും അതേ നമ്പർ തന്നെ കിട്ടുക. അപ്പൊ നമുക്ക് എന്താവാൻ പറ്റില്ല? മൈനസ് ചെയ്ത് സീറോയിലേക്ക് എത്താൻ പറ്റില്ല. ഓക്കെ, ദാറ്റ് ഇസ് വൈ വി ഓൾവേസ് സേ ദ ഡിവിഷൻ ബൈ സീറോ ഇസ് എ മീനിങ്ലെസ് ഫാക്ട്. അതുകൊണ്ടാണ് സീറോ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോ ഇനിയിപ്പോ നമ്മൾ ഇത് പഠിച്ചല്ലേ, ഡിവിഷൻ അൽഗോരിതം പഠിച്ചു. അപ്പം ചെക്ക് വെരിഫൈ ദ ഡിവിഷൻ അൽഗോരിതം എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ എന്താ ചെയ്യണ്ടേ? ഡിവൈഡ് ചെയ്ത പ്രോബ്ലം അങ്ങനെ തന്നെ ചെയ്യുക. എന്നിട്ട് ഇതേപോലെ കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ ഈസ് ഈക്വൽ ടു ഡിവിഡൻഡ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത്, ഇതിന്റെ കുറെ പ്രോബ്ലംസ് ഉണ്ട് ഇതില്, അതൊക്കെ ചെക്ക് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്തത് ഈവൻ ആൻഡ് ഓഡ് ഓഡ് നമ്പേഴ്സ്. അത് പ്രത്യേകിച്ച് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. ഈവൻ നമ്പേഴ്സും ഓഡ് നമ്പേഴ്സും 1st class മുതൽ പഠിക്കുന്നതാണ്. ഒറ്റ സംഖ്യകളും ഇരട്ട സംഖ്യകളും അല്ലേ? ആണല്ലോ, നമ്പേഴ്സ് പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ പഠിക്കുന്ന കാര്യമാണ്. നമ്പേഴ്സ് പഠിച്ചു കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പഠിക്കുന്നതാണ് ഒറ്റ സംഖ്യകളും ഇരട്ട സംഖ്യകളും. ദാറ്റ് ഈസ് ഓഡ് നമ്പേഴ്സ് ആൻഡ് ഈവൻ നമ്പേഴ്സ്. എന്താ ഈവൻ നമ്പേഴ്സ്? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനെയാണ് ഈവൻ നമ്പേഴ്സ് എന്ന് പറയുന്നത്. കേട്ടോ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈനിങ് വരാതെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് പറയാം? ഈവൻ നമ്പേഴ്സ്. ഈവൻ നമ്പേഴ്സ് എന്ത് ചെയ്യുന്നത്? ഏതൊക്കെ നമ്പർ വെച്ചിട്ടായിരിക്കും, ഏതൊക്കെ ഡിജിറ്റ് വെച്ചിട്ടായിരിക്കും? ഈവൻ നമ്പേഴ്സിന്റെ വൺസിന്റെ പ്ലേസിൽ ഏതൊക്കെ ഡിജിറ്റ് ആയിരിക്കും വരിക? 0, 2, 4, 6, 8. അങ്ങനെ തന്നെ നമ്മൾ പഠിക്കുന്നത്. ദ നമ്പേഴ്സ് ദാറ്റ് എൻഡ്സ് വിത്ത് ഓർ ദ നമ്പേഴ്സ് ഹാവിംഗ് സീറോ,
0, 2, 4, 6, 8 at the place of ones. Ones in the place ല് ഈ digits വരുന്ന numbers ആണ് ഈവൻ നമ്പേഴ്സ്. ones in the place ല് 0 ഉം 2 ഉം 4 ഉം 6 ഉം 8 ഉം വന്നാൽ അതിനെ 2 കൊണ്ട് ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. That numbers are called even numbers. ഇനി എന്താ odd numbers? Sorry, odd numbers എന്ന് വെച്ചാൽ 2 കൊണ്ട് ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1 റിമൈനിങ് വരും, റിമൈൻഡർ 1 വരും. അതായത് 2 കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓൾഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓൾഡ് നമ്പേഴ്സിന് വൺസിന്റെ പ്ലേസിൽ ഏതൊക്കെ ഡിജിറ്റ്സ് ആയിരിക്കും വരാ? 1, 3, 5, 7, 9. വൺസിന്റെ പ്ലേസിൽ 1, 3, 5, 7, 9 വരുന്ന നമ്പേഴ്സിനെയാണ് ഓൾഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതങ്ങനെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, പേജ് നമ്പർ 38. ഇവൻ ഓൾ നമ്പേഴ്സ് ആർ ദി ഓൾ നമ്പേഴ്സ് വിച്ച് ആർ ഡിവിസിബിൾ ബൈ 2. ഫോർ എക്സാമ്പിൾ 0, 2, 4, 6, 8 etc. ആർ ഓൾ ഇവൻ നമ്പേഴ്സ്. നെക്സ്റ്റ്, ഓഡ് ഹോൾ നമ്പേഴ്സ് ആർ ദി ഓൾ നമ്പേഴ്സ് വിച്ച് ആർ നോട്ട് ഡിവിസിബിൾ ബൈ 2. എക്സാമ്പിൾ 1, 3, 5, 7, 9 etc. ഓക്കെ, അപ്പൊ ഇവൻ നമ്പേഴ്സ് എന്ന് വെച്ചാല് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സും, ഓൾ നമ്പേഴ്സ് എന്ന് വെച്ചാല് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സും. അത് രണ്ടും മനസ്സിലായല്ലോ. ഇപ്പൊ എന്താ നിങ്ങൾക്ക് ഹോംവർക്ക് വരണ്ടേന്ന്? ഓക്കെ, പേജ് നമ്പർ 40. പേജ് നമ്പർ 40 രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 40 XS2F രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിവൈഡ് ആൻഡ് ചെക്ക് ദ റിസൾട്ട് ബൈ ഡിവിഷൻ അൽഗോരിതം ഇൻ ഈച്ച് ഓഫ് ദി ഫോളോയിങ്. ഒരു 4 ഡിവിഷന്റെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അത് 4 ഡിവൈഡ് ചെയ്തിട്ട് ഡിവിഷൻ അൽഗോരിതം ചെക്ക് ചെയ്യുക. ഡിവിഷൻ അൽഗോരിതം ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിപ്പോ പറഞ്ഞതുപോലെ ഡിവിഡൻഡ് കിട്ടുന്നുണ്ടോ നോക്കുക. ഡിവൈസറിനെ കോഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിമൈൻഡർ ആഡ് ചെയ്യുമ്പോൾ ഡിവിഡൻഡ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ആയിട്ട് ചെയ്തു. പേജ് നമ്പർ 40 XS2F രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാ, ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നോക്കി. വലിയ നമ്പേഴ്സ് കൊണ്ടാ ഡിവൈഡ് ചെയ്യാനുള്ളത്. ശ്രദ്ധിച്ച് ചെയ്തോ, റിമൈൻഡർ ഒരുപാട് വരും കേട്ടോ. ഓക്കെ, അപ്പൊ ചെയ്യാൻ പറ്റുന്നത് പോലെ ചെയ്യാ, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അഫ്രാസിന് എന്താ പറയാനുള്ളത്? രണ്ടാമത്തെ ക്വസ്റ്റ്യൻലേ അൽഗോരിതം ഡിവിഷൻ അൽഗോരിതം അല്ലേ, ഡിവിഷൻ അൽഗോരിതം നമ്മളിപ്പോ പറഞ്ഞില്ല മോനെ, ആ ഡിവൈസർ കോഷ്യന്റ് റിമൈൻഡർ ഡിവിഡൻഡ് എന്നുള്ളതിന്റെ ഒക്കെ ഒരു റിലേഷൻ പറഞ്ഞില്ലേ, അത് കറക്റ്റ് ആണോന്ന് നോക്കിയാൽ മതി. നമ്മൾ ചെയ്ത് കിട്ടുന്ന ആൻസറിനെ ഡിവൈസർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ, കോഷ്യന്റ് കൊണ്ട് മൾട്ടിപ്ലൈ, കോഷ്യന്റിനെ ഡിവൈസർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് റിമൈൻഡർ ആഡ് ചെയ്താൽ ഡിവിഡൻഡ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി. അത് പേജ് നമ്പർ 38 ഡിവിഷൻ അൽഗോരിതം എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്. പേജ് നമ്പർ 38 എടുക്ക്. അവിടെ ഇവൻ ആൻഡ് ഓഡ് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്ന ഒരു ഹെഡിങ് ഉണ്ടോ, അതിന് മേലെ ഒരു പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. 89 ഡിവൈഡഡ് ബൈ 3.
അതിന്റെ തൊട്ട് മേലെ കുറച്ച് താഴ്ക്കിൽ ഡിവിഷൻ അൽഗോരിതം എന്ന് കൊടുത്തിട്ടുണ്ടോ? കണ്ടോ, അതിന് താഴെ ഒരു ഇക്വേഷൻ പോലെ കൊടുത്തിട്ടുണ്ട്, ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻ ടു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ. അത് എല്ലാരും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോ, എന്നാ പെട്ടെന്ന് മനസ്സിലാവും. ഡിവിഷൻ അൽഗോരിതം അണ്ടർലൈൻ ചെയ്യുക, ഡിവിഡൻഡ് ഈസ് ഈക്വൽ ടു ഡിവൈസർ ഇൻ ടു കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ, അതും കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അപ്പൊ അത് കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ആ ഡിവൈഡ് ചെയ്യേണ്ട പ്രോബ്ലം ചെയ്യുക, എന്നിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി, അത്രേ ചെയ്യാനുള്ളൂ. ഓക്കെ, അപ്പൊ എല്ലാവരും പറ്റുന്നത് പോലെ ഹോംവർക്ക് ചെയ്യാം, കിട്ടാത്തവർ വിഷമിക്കേണ്ട. നമുക്ക് ആ പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അടുത്ത ക്ലാസ്സോട് നമുക്ക് ഈ ചാപ്റ്റർ തീർക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും ഹോംവർക്ക് ചെയ്തോ. ബൈ.